സംശയിക്കണ്ട, നിരഞ്ജൻ താലി കെട്ടി. സ്വന്തം വീടായ സ്വാമിയാർ മഠത്തിൽ താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണാണ് ഉണ്ണിമായ. സംഗീത ലോകത്ത് നിന്നും നിരഞ്ജൻ കണ്ടെത്തിയ പ്രണയിനി. ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണായിരുന്നു എന്നുള്ളത് എന്റെ ശത്രുത അവർ വിളിച്ചു വരുത്തി. വീട്ടുകാരുടെയും ഉണ്ണിമായയുടെയും എതിർപ്പിനെ അവഗണിച്ചും റോസിനോട് എല്ലാം മറച്ചുവെച്ചും നിരഞ്ജൻ നിങ്ങളുടെ കല്യാണത്തിന് മുതിരും. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഉണ്ണിമായയ്ക്ക് നിരഞ്ജന്റെ ഒരു രണ്ടാം വിവാഹം ബാധ്യതയാകേയില്ല. പക്ഷേ റോസിന്റെ കാര്യം അങ്ങനെയാണോ? സമ്പന്നതയുടെ നടുവിൽ വളർന്ന് നിരഞ്ജന്റെ സംഗീതത്തെ ആരാധിച്ച് പ്രണയം വഴി വിവാഹത്തിലെത്തി നിൽക്കുന്ന ഈ ബന്ധം ഒരു ചതിയായിരുന്നു എന്നറിഞ്ഞാൽ അത് സഹിക്കാനുള്ള മഹാമനസ്കത ഉണ്ടോ റോസിന്? ഏ, അതുണ്ടാവില്ല എന്നറിയാം. അങ്ങനെ ഞാൻ നടത്തിയ പ്രകടനം സത്യമാവും. ഈ വിവാഹം നടക്കില്ല. അത് തന്നെയാണ് എന്റെ ലക്ഷ്യവും. മഹാദേവന്റെ ആ ലക്ഷ്യം ഞാനായിട്ട് തെറ്റിച്ച? ഞാൻ നിരഞ്ജനുമായുള്ള വിവാഹത്തിനെ എതിർത്തില്ലെങ്കിൽ? ഇത്രയും നാൾ പ്രതികാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചത് വെറുതെയാകും അല്ലേ? ദെൻ ഓക്കെ മഹാദേവൻ, നമുക്ക് കാണാം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നു വരുമ്പോ റോസിനെ കണ്ട് കുത്തിത്തിരിപ്പിച്ച് കല്യാണം മുടക്കാമെന്നും അതിലൂടെ വിജയം നേടാമെന്നുള്ള അതിമോഹമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മഹാദേവന്റെ മനസ്സിൽ. ഒരു സൂചന മനസ്സിലാക്കില്ലെങ്കിൽ വാണിംഗ്, അതിലും തീരുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് മഹാദേവൻ അറിയാം. കൈലാസത്തിൽ മഹാദേവന്റെ പ്രതികാരത്തിന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അതിന് ഈ ഉണ്ണിമായയും നിരഞ്ജനും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരിടത്തും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ അവനെ. അത് തന്റെ ജീവിതത്തെ കൂടെ ബാധിക്കാതിരുന്ന തനിക്ക് കൊള്ളാം. അപ്പൊ പിന്നെ പോടെ. ഗുഡ്, കീപ് ദിസ് ബ്രേവ്നെസ്. നമുക്ക് കാണാം. യമുന പറഞ്ഞിരുന്നത് പോലെ ഒരു സെലിബ്രിറ്റിയുടെ വിവാഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്രോഡ് അല്ല ഈ കൈലാസത്തിൽ മഹാദേവൻ. ഞാൻ ഇന്നയാളെ കണ്ടു. എവിടെ വെച്ച്? അയാൾ വന്നു. അയാളുടെ ലക്ഷ്യം ഞങ്ങളുടെ വിവാഹം മുടക്കുക എന്നതല്ല. പിന്നെ തന്നിൽ നിന്നും തന്റെ കാമുകിയെ അടർത്തിയെടുത്ത് നിരഞ്ജനോട് പ്രതികാരം ചെയ്യാം. മാഡം, എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ് ഞാൻ പറഞ്ഞത്. നിരഞ്ജന് നാട്ടിൽ മറ്റൊരു ഭാര്യയുണ്ട്. മാഡം, അതെ, ആ കുട്ടിയുടെ പഴയ കാമുകനാണ് ഇന്നനെ കാണാൻ വന്ന മഹാദേവൻ. നിരഞ്ജൻ സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആദ്യമൊന്നും എനിക്കും പറ്റില്ല. പക്ഷേ അയാളുടെ മനസ്സിലെ പക പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിപ്പിക്കുകയാണ്. ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ മാഡം. ഒരു പക്ഷേ ഇതെല്ലാം കളവാണെങ്കിൽ നിരഞ്ജൻ സാർ അറിഞ്ഞാൽ അതോടെ തീരില്ലെല്ലാം. സൂക്ഷിക്കണം. വളരെ കെയർഫുള്ളായി മാത്രമേ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാവൂ. എനിക്കിനെ സൂക്ഷിക്കാനൊന്നുമില്ല. പ്രതീക്ഷകൾ തകർന്നാൽ റിവെഞ്ചിന്റെ കാര്യത്തിൽ മഹാദേവനേക്കാൾ ക്രൂരയായിരിക്കും ഞാൻ. Yeah.
സാറിന്റെ വീടല്ലേ? അതെ. മേ ഐ കം ഇൻ? ആ ഷുവർ, വരൂ. ഈ സ്വാമിയാർമാട് എന്ന് കേട്ടപ്പോ ഒരു പഴഞ്ചൻ ഫീലായിരുന്നു മനസ്സിൽ. ഈ എട്ടിക്കെട്ടും പടിപ്പുരയൊക്കെ അല്ല. But this is a royal effect with a modern look. Very nice. നിരഞ്ജൻ സാർ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണല്ലേ? അതെ. വെറുതെ അല്ല, ഈ വീടിനോടും നാടിനോടും ഒക്കെ അദ്ദേഹത്തിനൊരു സെന്റിമെന്റ്സ്. അല്ല, കുട്ടി ആരാണെന്ന് പറഞ്ഞില്ല. ദ്രൗപദി അന്തർജനം, നിരഞ്ജൻ സാറിന്റെ അമ്മ അല്ലേ? ഇത് വെങ്കിടസ്വാമി, ദി ഗ്രേറ്റ് ഫാദർ. ശരിയല്ലേ? പിന്നെ ഞാൻ റിതം മ്യൂസിക് മാഗസിന്റെ ചീഫ് കറസ്പോണ്ടന്റ് ഫ്രം ചെന്നൈ. ഏഷ്യൻ മ്യൂസിക് പ്രൈസിന്റെ പശ്ചാത്തലത്തിൽ നിരഞ്ജൻ സാറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് റൈറ്റ് അപ്പ്, അതിന് ചില എലിമെന്റ്സ് കളക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ ഉദ്ദേശം. എന്താ അറിയേണ്ടതെന്ന് വെച്ച് ചോദിച്ചോളൂ. വരൂ, ഇരിക്കൂ. കല്യാണി, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ചോദിച്ചോളൂ. ഇത് ആർക്കാ ലക്ഷ്മി എടുത്തി? അവിടെ ഒരു ജേർണലിസ്റ്റ് വന്നില്ലേ, അവർക്ക് കൊടുക്കാനാ. അപ്പൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടു അല്ലേ. ലക്ഷ്മി എടുത്തി എന്നെ കൊടുക്ക്. Then it's okay. ഇതൊക്കെ പല തവണ മാഗസിൻസ് എഴുതി ജനങ്ങൾ അറിഞ്ഞ കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. എന്താ അറിയേണ്ടതെന്ന് വെച്ച് ചോദിച്ചാ മതി. ഇവിടെ വേറൊരു കുട്ടിയുണ്ടല്ലോ, ഉണ്ണിമായ. ഉണ്ണിമായ എവിടെയില്ല? ഇതാണ് ഉണ്ണിമായ. ജ്യൂസ് കുടിക്കും. എനിക്ക് ഉണ്ണിമായുമായി സംസാരിക്കണം. അതിനു മുൻപ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ റോസ്. റോസ് മേരി. നിരഞ്ജൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ഇനി പറയൂ, എന്താ ഉണ്ണിമായിക്ക് നിരഞ്ജനുമായുള്ള ബന്ധം? ഉണ്ണിമായക്ക് ഒന്നും പറയാനില്ല. എന്ന് ഉണ്ണിമായ പറയട്ടെ. ഉണ്ണിമായ തന്നെയാ പറയുന്നത്. ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം അന്തസ്സും മുടിക്കാനായിട്ട് ഇറങ്ങിയ നീ എന്ത് ധൈര്യത്തിലാ ഈ സ്വാമിയർ മഠത്തിന്റെ പടികയറിയത്? നിന്നെ ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിന്റെ പടിക്കകത്ത് കയറില്ലായിരുന്നു. നീ ഇറങ്ങി പോവർത്ത്. യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഉണ്ണിമായയിൽ നിന്നും ചിലതറിയാനാണ് ഉള്ളത്. ദിസ് ഇസ് മൈ നമ്പർ. എന്നെ കാണണമെന്ന് തോന്നുമ്പോ വിളിക്കണം. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ദുഃഖിക്കുന്നത് നിരഞ്ജനായിരിക്കും. വെങ്കിടി, എന്തൊക്കെയായി നടക്കുന്നത്? താൻ ധൈര്യമായിട്ടിരിക്കെ, റോസ് ഇവിടെ വന്നു എന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അവൾ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? പറയുന്നത് ആർക്കും എന്തും പറയാലോ. ഇതുവരെ നമ്മളെ എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ തന്നെയായിരിക്കും ഇനിയും നമ്മള്. ഇങ്ങനെ നേരിട്ട് ഒരു ഏറ്റുമുട്ടലിനാണ് പുറപ്പാടെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ തീരുമാനിക്കും. അച്ഛാ, പറയുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മോളെ, മോള് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. എനിക്കറിയാമേ, പക്ഷെ നമ്മൾ എതിർക്കും തോറും വേദനിക്കുന്നത് നിരഞ്ജൻ സാറായിരിക്കും.
ഞാൻ കാരണം ഒരു പ്രശ്നവും സാറിനുണ്ടാവരുത്. പിന്നെ എന്തിയാണെന്ന മോള് പറയുന്നത്? ഞാൻ റോസിനെ പോയി കാണാം. റോസിനെ പോയി കാണാനോ? എന്തിന്? അതിന്റെ ആവശ്യം റോസിനേക്കാൾ കൂടുതൽ ഇപ്പൊ എനിക്കാണ്. എനിക്ക് കണ്ടേ പറ്റൂ. ദയവ് ചെയ്തതിനെ തടയരുതമ്മേ. എനിക്ക് റോസുമായി സംസാരിക്കാനുണ്ട്. ഹലോ, റോസ്മേരി ഹിയർ. ഞാൻ ഉണ്ണിമായയാണ്. എനിക്ക് റോസിനെ ഒന്ന് കാണണം. ഗുഡ്. ഞാൻ എവിടെയാ വരേണ്ടത്? ഹോട്ടൽ സ്റ്റാർ ഡ്രീംസ്, ഇന്ന് വൈകുന്നേരം 4 മണി. റെസ്റ്റോറൻറ്റിലെ ടേബിൾ നമ്പർ 15 വെയിറ്റ് ചെയ്യൂ, ഞാൻ എത്തും. ഓക്കെ. ഹലോ. ഹേയ്. യെസ് യെസ്, റോസ്മേരി ഹിയർ. ഹാ, സലിംഗ, ഞാൻ കേരളയിലെ ഇരിക്ക. ഹേയ്, നോ നോ, ഒരു ചിന്ന ബിസിനസ് ഡീൽ. യെസ് യെസ്, വി ഹാവ് ടു വർക്ക് എ പ്രൊമോസോ. യാ, യു ഡു മാൻ. ഓക്കെ, 9 ഫ്ലൈറ്റിലെ ഞാൻ തിരുമ്പി വരേ. ഓക്കെ, കലല് പാകല, ബൈ. ഗുഡ് ഈവനിങ്, ഉണ്ണിമായ. കുറേ നേരമായി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഏയ് സാരില്ല. യു വോണ്ട് എനി സോഫ്റ്റ് ഡ്രിങ്ക്? വേണ്ട. വെയിറ്റർ. യെസ് മാം. പൈനാപ്പിൾ പ്യൂർ. ഓക്കെ. എന്നെ കാണണമെന്ന് ഉണ്ണിമായയ്ക്ക് തോന്നിയത് ഒരു ഗുഡ് തോട്ട് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. പറയാനുള്ളത് മുഴുവൻ പറയാനും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്താനും ഒരവസരം. എന്താ അറിയേണ്ടതെന്ന് പറഞ്ഞ? നത്തിങ് മോർ. ഉണ്ണിമായയ്ക്ക് അറിയാമായിരിക്കും, ഞാനും നിരഞ്ജനുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അതിനിടയിലാണ് തന്റെ ഇഷ്യൂ വന്നത്. ഐ വോണ്ട് നോ അബൌട്ട് ദ റിലേഷൻ. താനും നിരഞ്ജനും തമ്മിൽ എന്താണ് ബന്ധം? ദാറ്റ്സ് ഓൾ. അത് പിന്നെ വെറും പരിചയം മാത്രമേ ഞാനും നിരഞ്ജൻ സാറും തമ്മിലുണ്ടായിരുന്നുള്ളൂ. എക്സ്ക്യൂസ് മീ. യെസ്. ഹാ ജി, ആ ബോലിയെ, ആ ചെന്നൈ ആയേഗ തോ മിലുംഗ. ഠീക്ക് ഹൈ ജി. ഓക്കെ, മൈ ഹാർട്ടി വെൽക്കം. ഫോൺ ഒരു ഡിസ്റ്റർബൻസ് ആകണ്ട. തൽക്കാലത്തേക്ക് ഇത് വേണ്ടെന്ന് വയ്ക്കുന്നത് നല്ലത്. യു കണ്ടിന്യൂ. സ്വാമിയാർ മഠത്തിന്റെ ദത്തുപുത്രിയായി വരുമ്പോ എനിക്ക് സാറും റോസും തമ്മിലുള്ള ബന്ധം അറിയില്ലായിരുന്നു. എന്തിന്? സ്വാമിയാർ മഠം സാറിന്റെ വീടാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു.
പിന്നീടാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. ആ തറവാടിന്റെ പാരമ്പര്യം നിലനിർത്താനും നിരഞ്ജൻ സാറിന്റെ കുഞ്ഞിന് ജന്മം നൽകാനുമാണ് എന്നെ അവിടെ കൊണ്ടുവന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞത് വൈകിയാണ്. സാറിന് റോസുമായുള്ള ബന്ധം അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചതാ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കുമിടയിൽ ഞാനൊരിക്കലും ഒരു തടസ്സമാവില്ല. സാറിന്റെ ആഗ്രഹം, റോസുമൊത്തുള്ള ഒരു ജീവിതം, അത് നടക്കണം. ഞാനുമായുള്ള ഈ വിഷയത്തിന്റെ പേരിൽ റോസ് ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറരുത്. ഓക്കെ ഉണ്ണിമായ, ജ്യൂസ് കഴിക്കേ. ഉണ്ണിമായ ഈ പറഞ്ഞതൊന്നും അല്ല എനിക്കറിയേണ്ടത്. ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഓരോ ദിവസമെങ്കിലും ഉണ്ണിമായും നിരഞ്ജനും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടുണ്ടോ?